നോക്കൂ സിനിമ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് വലിയ സ്ക്രീനാണ് ഇത് ഒരു സാധ്യത എന്നല്ല പക്ഷേ ഇത് ആര് പോയി കാണും എന്നതാണ് ചോദ്യം നോക്കൂ സിനിമകൾ സാമ്പത്തിക വിജയം നേടണം സാമ്പത്തിക വിജയം എന്നാൽ ആളുകൾ കണ്ടു എന്നാണ് അല്ലേ ഇത് സംഭവിച്ചു ഇത് ഏകദേശം ഒരു ഒമ്പത് പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനപ്പോൾ അമേരിക്കയിലായിരുന്നു അവിടെ ഞാനൊരു ഒരാളോട് സംസാരിക്കുകയായിരുന്നു ഒരു ഇൻ്റർനെറ്റ് വിദഗ്ധനോട് അപ്പോൾ ഞാനൊരിക്കലും ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യുകയോ മറ്റോ ചെയ്തിരുന്നില്ല എനിക്കതിനുള്ള സമയമുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്താണ് ആളുകൾ നോക്കുന്നത് എല്ലാവരും കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കിക്കൊണ്ടേയിരിക്കുന്നു വളരെ സാധാരണ മട്ടിൽ വളരെ വളരെ സാധാരണ മട്ടിൽ അദ്ദേഹം ഇക്കാര്യം എന്നോട് പറഞ്ഞു സദ്ഗുരു ഇതിലുള്ള എഴുപത് ശതമാനം ഡേറ്റയും പോർണോഗ്രാഫിയാണ് ഞാൻ ചോദിച്ചു എന്താ അയാൾ പറഞ്ഞതെ എനിക്ക് അസംബന്ധം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എഴുപത് ശതമാനം പോർണോഗ്രാഫിയോ അത് സാധ്യമല്ല ഞാൻ മറ്റു കല്ലാരോടും ഇക്കാര്യം ചോദിച്ചു അവരും പറഞ്ഞു അത് ഏതാണ്ട് അത്രയും വരും ഒരു പക്ഷേ അറുപത്തഞ്ചോ എഴുപതോ മറ്റോ അപ്പോൾ മറ്റെന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ നെറ്റ് ഉപയോഗിക്കുന്നത് മറ്റ് പല കാര്യങ്ങൾക്കും മയക്കുമരുന്ന കച്ചവടം ആയുധ കച്ചവടം എന്നിങ്ങനെ ഇവയേക്കാൾ എല്ലാത്തിനും ഉപരിയായി എനിക്ക് ശരിക്കും വെറുപ്പ് തോന്നിയ ഒരു കാര്യം പതിനഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള ഒന്നേ പോയിൻറ്റ് ആറ് ദശലക്ഷം കുട്ടികൾ ഓരോ വർഷവും ഇൻ്റർനെറ്റ് വഴി വിൽക്കപ്പെടുന്നു നമ്മൾ നമ്മളുടെ കുട്ടികളെ വിൽക്കുമ്പോൾ മനുഷ്യരെന്ന നിലയിൽ നാം അതപ്പതിച്ചു കഴിഞ്ഞു ഇതിലും വലിയ അതപ്പതനമില്ല നാം നമ്മുടെ കുട്ടികളെ എല്ലാത്തരം അടുവപ്പണികൾക്കുമായി വിൽക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അങ്ങേറ്റം തരുന്നാണ് കഴിഞ്ഞു ഇനി അങ്ങോട്ട് ഇടമില്ല ശരിയല്ലേ അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് ഇന്റർനെറ്റിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് അതിനാൽ കഴിഞ്ഞ പത്ത് വർഷമായി ഞങ്ങളൊരു പ്രചരണത്തിലാണ് അതുകൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന പലരും ബുദ്ധിമുട്ടുന്നുണ്ടാകും നിങ്ങൾ പോർണോഗ്രാഫി കാണുമ്പോൾ അതിനിടയ്ക്കും സദ്ഗുരു പ്രത്യക്ഷപ്പെടുന്നു അല്പം സന്തോഷത്തോടെയാണ് ഞാൻ ഇത് പറയുന്നത് കാരണം ഇത്ര വിസ്മയകരമായ ഒരു സാങ്കേതിക വിദ്യ നമ്മൾക്കുള്ളപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നോക്കൂ പല മഹാത്മാക്കളും ഈ ഭൂമിയിൽ ജന്മം എടുത്തിട്ടുണ്ട് അവർ വന്നപ്പോൾ അവർ സംസാരിച്ചപ്പോഴെല്ലാം വെറും പത്തു പേർ മാത്രമാണ് അത് കേട്ടത് ആ പത്ത് പേരിൽ പലതും സംഭവിച്ചു ഇന്നാദ്യമായാണ് ഇവിടെ ഇരുന്നു കൊണ്ട് ലോകത്തോട് മുഴുവൻ സംസാരിക്കാൻ കഴിയുന്നത് ഇത്തരമൊരു സാങ്കേതിക വിദ്യ നമുക്കുള്ളപ്പോൾ ഇപ്പോൾ മനുഷ്യരാശിയെ പരിവർത്തനം ചെയ്തില്ലെങ്കിൽ അതിനർത്ഥം നമുക്ക് ഉദ്ദേശമേ ഇല്ലെന്നാണ് അല്ലേ അതിനാൽ നിങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമാണ് പക്ഷേ നമ്മുടെ ഈ സ്വഭാവ നടൻ ആത്മീയതയെ കുറിച്ച് ഒരു സിനിമ എടുക്കുമോ സദ്ഗുരുവിന്റെ ബയോപിക് സിനിമയുടെ അവസാനത്തെ ഷോട്ടിൽ സദ്ഗുരു ഒരു ഗസ്റ്റ് അപ്പിയറൻസിൽ വരും ഓക്കെ അല്ലേ അതുകൊണ്ട് ഇന്ന് നമുക്ക് ലഭ്യമായ എല്ലാ മാധ്യമങ്ങളും ആത്മീയ പ്രക്രിയകൾ മാത്രമല്ല ആശയവിനിമയത്തിന് നമ്മുടെ പക്കലുള്ള എല്ലാ മാധ്യമങ്ങളും മനുഷ്യരാശിയുടെ പരിവർത്തനത്തിന് ഉപയോഗിക്കേണ്ടതാണ് കാരണം ഈ ഭൂമിയിൽ നിങ്ങൾക്കുള്ള ഏക പ്രശ്നം ഇത് മാത്രമാണ് മനുഷ്യർ മറ്റൊരു പ്രശ്നവുമില്ല ഹലോ ആണോ അല്ലയോ ഇതാണ് ഏക പ്രശ്നം അതുകൊണ്ട് ആശയവിനിമയത്തിനായി ഇന്ന് ഇത്ര ശക്തമായ ഉപാധികൾ നമുക്കുള്ളപ്പോൾ ലോകത്തിന്റെ ഏത് കോണിലുമുള്ള ആളുകളുമായി സമ്പർക്കം പുലർത്തുന്നതിനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് നമുക്കുണ്ട് അങ്ങനെയൊരു സാധ്യതയുള്ളപ്പോൾ ഇതാണ് മനുഷ്യരാശിയുടെ പരിവർത്തനത്തിനായുള്ള സമയം